ആഴ്ചകളിൽ ഭാഷാ വിചാരം ഇൻഡോർ ഷൂട്ടിലെ അകത്തളങ്ങളിൽ ഷൂട്ട് ചെയ്തതുകൊണ്ടാണോ എന്തോ പ്രേക്ഷകരും ഒപ്പം ഈ ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്ന രാഹുലും എന്നോട് ആവശ്യപ്പെട്ടു, ഒരു തവണയെങ്കിലും നമുക്ക് പുറത്തു പോകണം. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു പുറംവാതിൽ ഷൂട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് മലയാള സർവകലാശാലയുടെ ഉദ്യാനത്തിലാണ്. മലയാള സർവകലാശാലയുടെ മുറ്റത്ത് മനോഹരമായൊരു ഉദ്യാനം. ഇവിടെ ധാരാളം കിളികളും പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെ സമ്മേളിക്കുന്ന ഒരിടത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് ചുറ്റും ഒട്ടേറെ കാക്കകൾ അലമുറയിടുന്നു. ഈ തേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവയെ എണ്ണി നോക്കിയിരുന്നു. 12 കാക്കകൾ ആണ് ഇവിടെ എനിക്ക് ചുറ്റും അലമുറയിടുന്നത്. അയ്യോ, 12 കാക്കകൾ എന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ ഒരു സംശയമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം പരിപാടി ഭാഷാ വിചാരമാണല്ലോ. കേരള പാണിനിയം എന്ന വ്യാകരണ ഗ്രന്ഥത്തെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിവുണ്ടായി. AR രാജരാജവർമ്മ എഴുതിയ 100+ വർഷം പഴക്കമുള്ള ആ മഹനീയ കൃതിയിൽ ഒരു നിയമം ഇപ്രകാരമാണ്: സംഖ്യാവിശേഷണം ചേർന്നാൽ പ്ലീബേ വേണ്ട ബഹുപുറം. അതെ, ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്: സംഖ്യാവിശേഷണം ചേർന്നാൽ പ്ലീബേ വേണ്ട ബഹുപുറം. 10 തേങ്ങകൾ എന്ന് പറയാൻ പാടില്ല, 6 കല്ലുകൾ എന്നും പറയാൻ പാടില്ല. പകരം 10 തേങ്ങ 6 കല്ല് എന്നിങ്ങനെ പറയണം എന്ന അർത്ഥത്തിലാണ് സംഖ്യാവിശേഷണം ചേർന്നാൽ ക്ലീബേ വേണ്ട ബഹുപുറി എന്ന കാരിക കേരളപാണിയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് കേരളപാണി നൽകിയിരിക്കുന്ന ഉദാഹരണം. ഇവിടെ ക്ലീബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വകതിരിവില്ലാത്ത, വിശേഷബുദ്ധിയില്ലാത്ത, നപുംസകമായ എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അവയ്ക്ക് മുന്നിൽ സംഖ്യാവാചകങ്ങളായ ശബ്ദങ്ങൾ ചേർക്കാൻ പാടില്ല എന്നാണ് കേരളപാണി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ആശങ്ക പറഞ്ഞത്, 12 കാക്കകൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന്. കാരണം എനിക്ക് ചുറ്റുമിരുന്ന് ബഹളമുണ്ടാക്കുന്ന ഈ കാക്കകളെ കണ്ടാൽ, ഇവയുടെ ശബ്ദം കേട്ടാൽ വിശേഷബുദ്ധിയില്ലാത്തതാണോ എന്ന് തോന്നിപ്പോ. കാക്കകൾക്ക് വകതിരിവുണ്ടോ വിശേഷബുദ്ധിയുണ്ടോ എന്നതൊക്കെ അവിടെ തന്നെ നിൽക്കണം. 10 കാക്കകൾ എന്ന് പറയാൻ പാടുണ്ടോ? 10 കല്ലുകൾ എന്ന് പറയാൻ പാടുണ്ടോ? 6 ശലഭങ്ങൾ, 7 കുരുവികൾ എന്നൊക്കെ പറയാൻ പാടുണ്ടോ? സംശയങ്ങളാണ്. ഇനിയിപ്പോ അഥവാ വ്യാകരണം നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, കേരളപാണി പറയുന്നതാണ് വേദവാക്യമെങ്കിൽ, നിങ്ങൾക്ക് 10 കാക്കകളെ ഒരുമിച്ച് കണ്ടാൽ 10 കാക്ക എന്നാണോ വായിൽ വരിക? ഏതായാലും എനിക്ക് അങ്ങനെയല്ല. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളപാണ്യത്തിൽ AR രാജരാജവർമ്മ തന്നെ 6 നയങ്ങൾ എന്നും 3 വർണ്ണങ്ങൾ എന്നും പ്രയോഗിക്കുന്നുണ്ട്. അതൊരു പിഴവായി നമുക്ക് കരുതാൻ പാടുണ്ടോ? അങ്ങനെയെങ്കിൽ 10 മരങ്ങൾ, 7 കാക്കകൾ എന്നൊക്കെ പറയുന്നത് തെറ്റായി തീരുന്നത് എങ്ങനെയാണ്? ഇത്തരം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്കും അടിസ്ഥാന പ്രശ്നങ്ങൾക്കും ഇടം നൽകുന്ന ഒരു കാര്യമാണ് സംഖ്യാവിശേഷണം ചേർന്ന ക്ലീബേ വേണ്ട. യഥാർത്ഥത്തിൽ 10 തേങ്ങ എന്ന് പറയുന്നതാണോ 10 തേങ്ങകൾ എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ പറച്ചിൽ എന്നതിനെ ആശ്രയിച്ചാണ് ഈ
ഭാഷാ പ്രത്യേകത നിലകൊള്ളുന്നത് എന്നാണ് എന്റെ വാദം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും നിയമം നടപ്പിലാക്കുന്നത് സാവകാശം മതിയെന്നും ഒക്കെ വാദങ്ങളുള്ള ഇക്കാലത്ത് സംഖ്യാ വിശേഷണം ചേർന്നാൽ ക്ലീബേ വേണ്ട വകുപ്പുറി എന്ന നിയമത്തെ അതിന്റെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. ഏതായാലും കേരള പാണ്ഡ്യത്തിലെ മിക്കവാറും നിയമങ്ങളെ അനുസരിക്കുന്നവരാണ് മലയാളികൾ. എങ്കിലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതുവരെയും എന്നെ വിട്ടുപിരിയാത്ത കാക്കകളുടെ ഇടയിൽ നിന്നും തൽക്കാലം പിൻവാങ്ങുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.